ഇനി നമുക്കൊരു മൂന്ന് എക്സാമ്പിൾസ് നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ ഫോക്കസും ഡയറക്ടേഴ്സും കാണണം പരാബോള തന്നിട്ടുണ്ട് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ എക്സ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇത് എക്സ് ആക്സസ് ആക്സസ് ആയിട്ട് വരുന്ന പരാബോളയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് ആണെന്ന് അറിയാം അപ്പോൾ ഇവിടെ ഫോർ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഫോർ എന്ന് പറയുന്നത് ടെൻ ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എ എന്താന്ന് കിട്ടും എ എന്ന് പറയുന്നത് ഫൈവ് ബൈ ടു ആണ് അപ്പോൾ ഈ ഫോക്കസ് എന്താണ് പ്രീവിയസ് ടേബിളിൽ നമ്മൾ കാണിച്ചതാണ് ഫോക്കസ് എന്ന് പറയുന്നത് ആക്സസ് എക്സ് ആക്സസ് ആയിട്ട് വരുന്ന വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന് പറയുന്ന പരാബോളിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് എ കോമ ആണ് അപ്പോൾ എൻ്റെ ഫോക്കസ് എന്തായി എ കോമ ആയി അതായത് ഫൈവ് ബൈ ടു കോമ സീറോ ഡയറക്ടെന്താണ് എക്സ് ഈക്വൽ ടു മൈനസ് എ അപ്പം ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ടു ഇതൊന്ന് വരച്ചു നോക്കാം ഇത് വരയ്ക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക ഇതാണ് എൻ്റെ പെരാബോള വൈ സ്ക്വയർസ് ഈക്വൽ ടു ടെൻ എക്സ് ഇതിൻ്റെ ഫോക്കസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ആണ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇത് അത്രയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ അല്ല ഇതിനകത്ത് പരാബോളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളെ തന്നിട്ടേക്കണേ ഫോക്കസ് തന്നിട്ടുണ്ട് ഡയറക്ട്രിക്സ് തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫോക്കസ് മൈനസ് വൺ മൈനസ് ടു ആണെന്നറിയാം പെരാബോളയിൽ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റും ഫോക്കസുമായിട്ടുള്ള ദൂരവും ആ പോയിൻ്റും ലൈനുമായിട്ടുള്ള ദൂരവും സെയിം ആയിരിക്കണം എന്ന് പറയാം ഡെഫിനിഷൻ അനുസരിച്ച് പരാബോളിലെ ഒരു പോയിന്റിനെ ഞാൻ പി എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ പി എഫ് എന്ന് പറയുന്നതും പിയും ലൈനുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു എക്സ് മൈനസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലൈനുമായിട്ടുള്ള ദൂരം എക്സ് മൈനസ് ടു വൈ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ അവിടെ റൂട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ ഫൈവ് ഉണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഈ സൈഡൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ളതല്ല ക്യാൻസൽ ചെയ്തിന് ശേഷം നമുക്ക് കിട്ടുന്ന പെരാബിളോട് ഇക്വേഷനാണ് ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതല്ല ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു കോണിക് ജനറൽ കോണിക് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു എ എക്സ്ക്യർ പ്ലസ് ബി എക്സ് വൈ എന്ന് പറയുന്ന ആ ഫോർമാറ്റി വരുന്ന ഒരു പെരാബ്ലാണ് സ്റ്റാൻഡേർഡ് ഫോമല്ല അപ്പോൾ അതിൻ്റെ ഫോക്കസും വേർട്ടിക്സിനും ഒക്കെ ഒരു ചെറിയ ഡിഫറൻസ് കാണും നമുക്കത് എങ്ങനെയാണ് വരയ്ക്കണേന്ന് നോക്കാം ഇതാണ് അതിൻ്റെ പരാബോള നമ്മുടെ പരാബോള ഫോക്കസ് കണ്ടോ സീറോ എന്ന് പറയുന്ന ഒരു ടേം ഒന്നും കൂടിയില്ല ഏകോമ സീറോ ആ ഫോർമാറ്റിലൊന്നുമല്ല ഫോക്കസ് വന്നിരിക്കുന്നത് അതിൻ്റെ വേർട്ടെക്സ് അതായത് നേരത്തെ നമ്മൾ കണ്ട പരാബോളയുടെ ലക്കം വേർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിനായിരുന്നു ഇപ്പോൾ ഇത് ഒറിജിനും അല്ല ഒറിജിനിൽ നിന്ന് ഇത്തിരി മാറിയാണ് അതിൻ്റെ വേർട്ടെക്സ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ഡയറക്ടറെക്സും മൂന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്കൊരു പരാബോള സ്റ്റാൻഡേർഡ് ഫോമിലല്ലാതെ ഒരു പരാബോളയാണ് തന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ വേർട്ടിക്സ് എന്താണ് ആക്സിസ് എന്താണ് ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വൈ സ്ക്വയറിൻ്റെ ടേം ആ ഉള്ളത് എക്സ്ക്യറിൻ്റെ ടേം മിസ്സിംഗ് ആണ് അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് ആ ഒരു ഫോർമാറ്റിലാണ് സംഗതി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വൈ സ്ക്വയറിൻ്റെ ടേം രണ്ടെണ്ണവും ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം മറു സൈഡിലേക്കും ഉണ്ടാവും അപ്പോൾ ഫോർ വൈ സ്ക്വയർ മൈനസ് ട്വൻറ്റി വൈ എസ് ഈക്വൽ ടു മൈനസ് ആഫ് ട്വൽവ് എക്സ് പ്ലസ് സിക്സ്റ്റി സെവൻ എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു ഈ സൈഡിൽ ഒരു ഫോർ കോമൺ ആണ് ആ ഫോറിനെ നമ്മൾ നമ്മളിങ്ങടുത്ത് കളയും അപ്പോൾ വൈ സ്ക്വയർ മൈനസ് ഫൈവ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് മൈനസ് സിക്സ്റ്റി സെവൻ ബൈ ഫോർ എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ ഇനി നമുക്ക് വേണ്ടത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്ന് പറയുന്ന ആ ഫോമിലേക്ക് സംഗതിന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾ സ്കൂളിൽ ഓൾജുബ്രയിൽ പഠിക്കുന്നതാണ് വൈ ഇവിടെ വൈയുടെ കോയിഫിഷ്യൻ്റ് ഏതാണോ അതിൻ്റെ പകുതി പകുതിയുടെ സ്ക്വയർ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യും ഇവിടെ വൈയുടെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ ടു ആയി അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ആയി അതിവിടെ കൂട്ടും ഇവിടെയും കൂട്ടും എന്നാലാണ് ക്യാൻസൽ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ഈ സൈഡിലും ഈ സൈഡിലുമായി അടുത്ത സ്റ്റെപ്പിൽ ഈ ഭാഗം എന്ന് പറയുന്നത് വൈ മൈനസ് ഫൈവ് ബൈ ടു ദ ഹോൾ സ്ക്വയർ ആകും ഇവിടെ നമ്മൾ എൽ സി എം ഒക്കെ എടുത്ത് ഈ ഫ്രാക്ഷനെ നമ്മൾ അങ്ങ് അറേഞ്ച് ചെയ്യും അപ്പോൾ മൈനസ് ത്രീ എക്സ് മൈനസ് ട്വൻറ്റി വൺ ബൈ ടു എന്നും കിട്ടും ഈ സൈഡിൽ നമുക്കൊരു മൈനസ് ത്രീ കോമൺ ഉണ്ട് അത് നമ്മൾ പുറത്തെടുക്കും അപ്പോൾ മൈനസ് ത്രീ ഇൻ ടു എക്സ് പ്ലസ് സെവൻ ബൈ ടു എന്ന് കിട്ടും ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ വൈ മൈനസ് ഫൈവ് ബൈ ടൂനെ നമ്മൾ ക്യാപിറ്റൽ വൈ എന്നും ഇവിടെ മൈനസ് ത്രീ പുറത്തിറക്കിയതിന് ശേഷം കിട്ടുന്ന എക്സ് പ്ലസ് സെവൻ ബൈ ടുവിനെ ക്യാപിറ്റൽ എക്സ് എന്നും വിളിക്കും അപ്പോൾ എന്തായി നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം ക്യാപിറ്റൽ വൈ സ്ക്വയർ സീക്വൻ ടു മൈനസ് ത്രീയും ടു ക്യാപിറ്റൽ എക്സ് അപ്പം ഇപ്പം നമ്മുടെ പെരാബോള പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് വേറെ ആക്സസിലാണ് എക്സ് വൈ ആക്സസിലല്ല ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ആക്സസിലോട്ടാണ് ആക്സസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിൻ സ്മോൾ എക്സ് വൈ പ്ലെയിൻ ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്ലെയിൻ ഇതിപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോംഡ് പ്ലെയിനാണ് ട്രാൻസ്ഫോംഡ് ഫോക്കസ് എന്താ വരുന്നത് എന്ന് നോക്കാം ട്രാൻസ്ഫോംഡ് ഫോക്കസിനകത്ത് ഫോറെ ഈക്വൽ ടു ത്രീയാണ് പേയുടെ വാല്യൂ ത്രീ ബൈ ഫോർ എന്ന് വരും അപ്പോൾ മൈനസ് ത്രീ ബൈ ഫോർ കോമേഴ്സ് ഹീറോ ആണ് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഫോക്കസ് ഇത് ക്യാപിറ്റൽ എക്സ് ബൈ പ്ലെയിനിൽ വരുന്ന ഫോക്കസ് ആണ് എനിക്ക് സ്മോൾ എക്സ് ബൈ പ്ലെയിനിൽ കിട്ടണം അപ്പോൾ എന്ത് ചെയ്യണം സ്മോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് മൈനസ് സെവൻ ബൈ ടു ആണെന്ന് നമുക്കറിയാം ഈ മൈനസ് ത്രീ ബൈ ഫോറിന് ഞാൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒറിജിനൽ ഫോക്കസിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും ഇവിടുത്തെ വൈ കോർഡിനേറ്റ് അതായത് ക്യാപിറ്റൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന സീറോയാണ് സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയുമായിട്ടുള്ള റിലേഷൻ എന്തെങ്കിലും ഉണ്ട് അവിടെ കൊണ്ടേ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഫൈവ് ബൈ എന്ന് കിട്ടും അപ്പോൾ എൻ്റെ ഒറിജിനൽ ഫോക്കസ് എനിക്ക് തിരിച്ച് കിട്ടും മൈനസ് സെവൻറ്റീൻ ബൈ ഫോർ കോമ ഫൈവ് ബൈ ടു ഫോക്കസ് മാത്രം കണ്ടാൽ പോരാ ആക്സസ് ഡയറക്ട്രിക്സ് എല്ലാം ഉണ്ട് നമുക്ക് ഡയറക്ടിക്സ് ട്രാൻസ്ഫോംഡ് പ്ലെയിനിലെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ആണ് കാരണം അവിടെ നമ്മുടെ ട്രാൻസ്ഫോംഡ് പ്ലെയിനിൽ നമുക്കത് വൈ സ്ക്വയർസ് ഈക്വൽ ടു ഫോർ എ എക്സ് എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത് അവിടെ വെർട്ടെക്സും സീറോ സീറോയാണ് അത് പക്ഷേ ഒറിജിനൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് എക്സിൻ്റെ ഫോമാറ്റ് എക്സ് എസ് സീക്വൾ ടു ത്രീ ബൈ ഫോറാണ് ക്യാപിറ്റൽ എക്സിന് എക്സ് പ്ലസ് സെവൻ ബൈ ടുന്ന് ഒരു ഫോമിൽ ഉണ്ടെന്ന് അറിയാം ഇവിടെ നിന്നത് കിട്ടും അവിടെ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ത്രീ ബൈ ഫോർ എന്ന് എഴുതി അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് മൈനസ് ലെവൻ ബൈ ഫോർ എന്നും കിട്ടും വേർട്ടെക്സ് സീറോ കോമാ ആണ് ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ ആണ് സീറോ ക്യാപിറ്റൽ വൈയുടെ വാല്യൂ ആണ് സീറോ ക്യാപിറ്റൽ സീറോ വരുന്നത് അപ്പോൾ ഒറിജിനലിൽ നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ ഈ ഫോമിലേക്കകത്ത് സീറോ കൊണ്ടിടുമ്പോൾ എനിക്ക് സെവൻ മൈനസ് സെവൻ ബൈ ടു കിട്ടും ഇവിടെ ഞാൻ വൈഡ് സ്ഥാനത്ത് സീറോ കൊണ്ടിടുമ്പോൾ ഫൈവ് ബൈ ടൂ കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ വേർട്ടെക്സ് അപ്പോൾ നമുക്കങ്ങനെ ഒറിജിനൽ ഡയറക്ട്രിക്സും വേർട്ടെക്സും കിട്ടും ഇനി നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന പെരാബോള അതെ ഫോക്കസ് അതിൻ്റെ ഡയറക്ടറിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ